എല്ലാ മാനി പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും ഇന്നിപ്പോൾ വ്യാഴമാറ്റത്തിലെ ഉത്തര നക്ഷത്രത്തിനെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത്. ഉത്തര നക്ഷത്രത്തിന് എന്തൊക്കെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഈ വൃക്ഷമാസത്തിൽ വീണ്ടും മാറുന്നുണ്ട് വ്യാഴം. അപ്പോൾ അതുവരെയുള്ളതിൽ എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ. പുതിയ വീട് വാങ്ങുകയോ പുതിയ വീട് മനോഹരപ്പെടുത്തുകയോ ചെയ്യാൻ, അല്ലെ വിപുലീകരിക്കുകയോ ചെയ്യാൻ, അല്ലെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇറക്കാനായിട്ടുള്ള ഇത്, അല്ലെങ്കിൽ ഒരു നിലയാണ് രണ്ട് നിലയാക്കാനായിട്ട് ഏതെങ്കിലും രീതിയിൽ വീടിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സമയം കൂടാണ് ഉത്തര നക്ഷത്രത്തിന് വന്നിരിക്കുന്നത്. പല രംഗത്തും, ഏതൊക്കെ രംഗത്ത്, രാഷ്ട്രീയമാണെങ്കിലും കലയാണെങ്കിലും മറ്റു കാര്യത്തിലാണെങ്കിലും അതിലൊക്കെ ഉള്ളവർക്ക് അതിൽ മുൻപന്തിയിൽ വരാനുള്ള ഒരു സാധ്യതാവസ്ഥ ഏറ്റവും കൂടുതലുള്ള സമയം കൂടെയാണ് ഈ വ്യാഴമാറ്റം നമുക്ക് തരുന്നത്, ഉത്തര നക്ഷത്രക്കാർക്ക് തരുന്നത്. ആധ്യാത്മിക ചിന്തകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും ഒന്ന് നല്ലതായിരിക്കും. അതുപോലെ തർക്ക വിഷയങ്ങളെ, വഴക്ക്, വക്കാണം, കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടാതിരിക്കാനായിട്ട് മാക്സിമം, നമ്മുടെ മാക്സിമം ക്ഷമയോടുകൂടി പ്രവർത്തിക്കുന്നത് ഉത്തര നക്ഷത്രത്തിന് ഏറ്റവും ഉത്തമമായിരിക്കും. അതുപോലെ കൂട്ടുകൃഷി, കൂട്ടുകൃഷി ഓട്ടോമാറ്റിക്കലി ചെന്ന് വീഴാൻ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ കൂടെ ചെയ്യാനുള്ള ഒരു താല്പര്യാവസ്ഥ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയം കൊണ്ടാണ്. അതുപോലെ തന്നെ ചില ചില പഴയകാല തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അന്യത ഉള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഉത്തര നക്ഷത്രക്കാർക്ക്. അതുപോലെ ഗവൺമെൻറ്റിൽ നിന്ന്, ഗവൺമെൻറ്റിൽ ജോലി കിട്ടാനോ, അല്ലെ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് പണം കിട്ടാനോ, ഇപ്പോൾ ഒരുപാട് KSRTC ഡ്രൈവർമാർക്കൊന്നും എന്താ പറയുക പണം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ന്യൂസിലൊക്കെ പറഞ്ഞു, അതുപോലൊക്കെയുള്ള അതൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ധനം കിട്ടാനായിട്ട് ഏറ്റവും കുറച്ച് രാജകീയ ധനം, ഇത് പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു പറയുക, രാജാവായിരുന്നല്ലോ പഴയ കാലത്തെ നമ്മുടെ ഭരണാധികാരി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒരു കിഴി പണം, അല്ലെ ഒരു കിഴി സ്വർണം, ഇങ്ങനെയൊക്കെ തരത്തില്ല എന്ന് പറഞ്ഞ പോലെ രാജാധികാരം ഉള്ളിടത്ത് ശ്രീപത്മനാഭൻ എടുക്കുന്ന പിന്നെ കിട്ടത്തക്കതായിട്ടുള്ള പിന്നെ ധനങ്ങൾ, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടത്തക്കതായിട്ടുള്ള ധനങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുള്ളൊരു സമയം കൂടാണ് ഉത്തരം നക്ഷത്രക്കാർക്ക്. അതുപോലെ പിരിഞ്ഞു നിൽക്കുന്ന ബന്ധുക്കൾ, അല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന ബന്ധുക്കൾ ഒന്ന് ഒത്തൊരുമിക്കാനോ, നമ്മുടെ വീട്ടിൽ വരാനോ, സത്യ തെറ്റിദ്ധാരണകൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാനോ ഒക്കെയുള്ള സാധ്യതാവസ്ഥ ഏറ്റവും കൂടുതലുള്ള ഒരു സമയം കൂടാണ്. ആ സമയത്തൊന്നും തർക്ക വിഷയങ്ങളിൽ ചെന്ന് പെടാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുകയും മാക്സിമം ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിലും ദൈവിക കാര്യങ്ങളിലും ഉൾപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ായിട്ടുള്ള ദുരിതങ്ങളെ, കാഠിന്യങ്ങളെ, ദോഷത്തിൻ്റെ കാഠിന്യങ്ങളെ മാറ്റി സന്തോഷത്തിൻ്റെ കാഠിന്യം കൂട്ടിയെടുക്കാൻ നമുക്ക് പറ്റും. മാനസികമായിട്ടുള്ള ചിന്തകൾ, അലസതകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ ഈ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതിന് ഈശ്വരനെ നന്നായിട്ട് വിളിക്കുക, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോവുക, വെറ്റിലമാല സമർപ്പിക്കുക, അവിടെ അവൽ നിവേദ്യം നേദിക്കുക, അതുപോലെ തന്നെ വടമാല ചാർത്തുക, വ്യാഴാഴ്ച ദിവസം അവിടെ പോയി കുളിച്ചു തൊഴുക, പിന്നെ നിർമാല്യം കണ്ടു തൊഴുക, ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അത്യുത്തവും ഗുണകരവുമായിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.